ഹായ് ഫ്രണ്ട്സ്, മീ ഹൗസ് ബേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ലെവൽ കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ ബലത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മ, വയറ് സ്തംഭനം എന്നിവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതിന് ആദ്യം വേണ്ടത് ഒരു അര കിലോഗ്രാം ഈത്തപ്പഴമാണ്. നല്ല പഴുത്ത ഈത്തപ്പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ കുരു ഒന്ന് കളയണം, നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ എത്രയാണ് ഈത്തപ്പഴം എടുത്തത് അത്ര അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അത്ര വെള്ളം മതി കേട്ടോ, അതിലാറെ കൂടി പോവരുതേ. അപ്പോൾ ഇതിനെ നന്നായിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് ഇനി നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം. ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത്. തുണി വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു സത്ത് മാത്രം, ആ സിറപ്പ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറക്കിയെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലും അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തിളച്ച് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്കിത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഉത്തമമാണ്. 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മധുരത്തിന് പകരം നമുക്ക് ഈ ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാതൊക്കെ നമുക്ക് ഒന്നുകൂടെ ബെറ്റർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്യുവറായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു നമുക്കൊരു വഴുവഴുപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ 6 മാസം മുതൽക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂണൊക്കെ ആദ്യം ചേർത്ത് കൊടുക്കുക. ശേഷം അവർക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് 1-8 മാസമൊക്കെ ആകുമ്പോൾ കുറച്ച് അളവ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് കൊടുക്കാവുന്നതാണ്. 1 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്നാക്കിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്കിത് ഡേറ്റ് സിറപ്പ് കൊടുത്തു വിടാവുന്നതാണ്. ഏറ്റവും ബെറ്ററാണ് കുഞ്ഞുങ്ങൾക്ക്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. 2 ആഴ്ച വരെ നമുക്കിങ്ങനെ പുറത്ത് വെച്ചിങ്ങാണ്ട് ഉപയോഗിക്കാവുന്നതാണ്. 1 മാസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്.